ഹലോ വെൽക്കംസ് ടു കിച്ചിസ് ക്രിയേഷൻ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കവർ മാത്രം മതി. ഇതുപോലത്തെ കവർ തന്നെ വേണമെന്നില്ല, നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന ഏത് കവറായാലും മതി. പിന്നെ നമ്മൾ അരിയൊക്കെ വാങ്ങുന്ന ചെറിയ ചാക്ക് ഉണ്ടാവില്ലേ, ചെറിയ ചാക്ക് അതായാലും മതി. ഇങ്ങനത്തെ കവറൊക്കെ എല്ലാവരും വീട്ടിലും കാണുന്നു. അപ്പൊ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരു കവർ. ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ മതി. നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു കവറും ഒരു പീസ് തുണിയാണ്. ഞാനിത് എന്റെ ചുരിദാറിൽ നിന്ന് വെട്ടിയെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റീനോ അങ്ങനെ ഏതെങ്കിലും ആവശ്യമില്ലാത്ത ഒരു കട്ടിയുള്ള ഷാളോ എന്തുവാണെങ്കിൽ വെട്ടിയെടുക്കാം. ഇതിപ്പോ എന്തായാലും എല്ലാവർക്കും നല്ല പ്രയോജനമാവുന്ന ഒരു സാധനമാണ്, നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കവറിന്റെ ഈ വശം ഇത്രയും കട്ട് ചെയ്ത് കളയണം. ഇത്രയും വശം നമുക്ക് വേണ്ട, ഇത്രയും കട്ട് ചെയ്ത് കളയണം. നമ്മളിട്ട് ഈ കവറിന്റെ അതേ സൈസിൽ അതേ അളവിലൊരു തുണി കട്ട് ചെയ്തെടുക്കണം. ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പൊ നമ്മൾ അതേ അളവിലൊരു തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഇത്രയും കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതിന്റെ ഈ നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സൈഡ് വെറുതെ കേൾക്കണം. അപ്പൊ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, നമ്മൾ ഈ അടിച്ചെടുത്തു ഇതിന്റെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ 3 ഇഞ്ച് അളന്ന് വെട്ടിയെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. ഇവിടെയും 3 ഇഞ്ച്, ഇവിടെയും 3 ഇഞ്ച്. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് അളക്കാം, ഇങ്ങോട്ടൊരു 3 ഇഞ്ച്, ഇങ്ങോട്ട്. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യാം. എന്നിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മെറ്റീരിയലിന്റെ താഴെ ഇങ്ങോട്ടും ഇങ്ങോട്ടും 3 സെന്റിമീറ്റർ അളന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊരു 3 സെന്റിമീറ്റർ, ഇങ്ങോട്ടൊരു 3 സെന്റിമീറ്റർ, അങ്ങനെ 3 സെന്റിമീറ്ററിൽ ഇങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ സെയിം തന്നെ നമ്മൾ കിറ്റിലും ചെയ്യാം. ആ കവറിന്റെ ഇവിടെയും ഇങ്ങനെ 3 സെന്റിമീറ്റർ അളന്നെടുത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതിങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പുറം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെയും അതേപോലെ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെയിം മെത്തേഡ് തന്നെ ആ കവറും ഇതുപോലെ പിടിച്ച് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് തയ്ക്കുമ്പോൾ ഇവിടെ ഉള്ളിലായിട്ട് തയ്ക്കണം. ഈ കവറും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പുറത്തായാൽ കുഴപ്പമില്ല, കാരണം ഈ കവർ നമ്മൾ ഇതിനകത്തേക്ക് ആക്കുന്നതാണ്. പിന്നെ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ എപ്പോഴും ഇപ്പൊ ഞാനെടുത്ത പോലത്തെ മെറ്റീരിയൽ എടുക്കണ്ട. നൈറ്റിയുടെ മെറ്റീരിയലാണ് ഏറ്റവും നല്ലത്, അതാ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ നിൽക്കും. എന്റെ അടുത്ത് അധികം നൈറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരിദാറിന്റെ മെറ്റീരിയൽ എടുക്കുന്നത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൈറ്റിയുടെ മെറ്റീരിയൽ എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ കവർ കടത്തി വയ്ക്കാം. നമ്മളിപ്പോ ഈ കവർ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി ഇതൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാരി ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ഒരു കിറ്റും മെറ്റീരിയലും എടുത്തില്ലേ, അതിന്റെ ഈ വശം ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ തുന്നി, അതുപോലെ ഈ മെറ്റീരിയലിന്റെ ഇവിടെ എവിടെയും തുന്നിയിട്ട് രണ്ടും കൂടെ ചേർത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ മടക്കി എടുത്തു. ഇനി നമുക്കിതിൽ ഡ്രസ്സ് മടക്കി വെക്കാം. കുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ ഒരുപാട് കൂടും, നമ്മുടെ ഡ്രസ്സും വെക്കാം. കുട്ടികളുടെ ഡ്രസ്സ് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്.
അപ്പൊ ഞാനിതിൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഷാളൊക്കെ മടക്കി ഇതിൽ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് അലമാരിയിൽ വെക്കാം. എടുക്കുമ്പോ പെട്ടെന്ന് വീഴുമൊന്നുമില്ല, കാരണം ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനകത്ത് എന്റെ മോളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് അവൾക്ക് എടുത്തു കൊടുക്കാം. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളും, നമുക്കിത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ അലമാരിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടൊക്കെ പെട്ടെന്ന് എടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ അലമാരിയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. അലമാരിയുടെ ഏറ്റവും താഴെ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് മേലെയിലാണ് വെച്ചിരിക്കുന്നത്. താഴെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാനും ഇതാവാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ